അസ്സലാമു അലൈക്കും, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വെജ് ക്രീമി പാസ്തയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടമാവുന്ന, വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം കൂടിയാണ് ഇത്. ഇനി എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ, ഞാനിവിടെ ഫുസില്ലി പാസ്ത എടുത്തിട്ടുണ്ട്. മിൽക്ക്, ബട്ടർ, സാൾട്ട്, പെപ്പർ പൗഡർ, ഗാർലിക്, കോൺ, ക്യാപ്സിക്കം, ക്യാരറ്റ്. ഇനി ഇതിലേക്ക് ആവശ്യമായത് ഒറിഗാനോ ലീവ്സും ബേസിൽ ലീവ്സുമാണ്. ഇത് ഇവിടെ എല്ലാ സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആണ്. നാട്ടിൽ ഇത് കിട്ടാത്തവർ ആയുർവേദിക് കടയിൽ നിന്നും മിക്സഡ് ഹെർബ്സ് കിട്ടും, അത് എടുത്താലും മതി. ഇത് ഇട്ടാൽ നല്ലൊരു ഫ്ലേവർ നമ്മളെ ഈ പാസ്തയ്ക്ക് കിട്ടുന്നതാണ്. ഇനി ഇതിലേക്ക് മൈദപ്പൊടിയും ചില്ലി ഫ്ലേക്സും ആവശ്യമുണ്ട്. ഇനി പാസ്ത ബോയിൽ ചെയ്തെടുക്കാം. അതിനായി ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് അത് ചൂടാവുമ്പോൾ അതിലേക്ക് പാസ്ത ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മളെ പാസ്ത റെഡിയായി നോക്കാം. അതിനായി ഒരു പീസ് എടുത്ത് ഇങ്ങനെ ഒരു സ്പൂൺ കൊണ്ട് കട്ട് ചെയ്ത് നോക്കാം. പാസ്ത റെഡിയായിട്ടുണ്ട്. ഇനി ഇതൊരു അരിപ്പയിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്കുള്ള മസാല റെഡിയാക്കിയെടുക്കാം. അതിനായി ഇതേപോലെയുള്ള ഒരു പാൻ വെച്ച് കൊടുക്കാം. പാൻ ചൂടാവുമ്പോൾ അതിലേക്ക് ഒരു ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ മെൽട്ടായി വരുമ്പോൾ എടുത്തു വെച്ചിട്ടുള്ള ചെറുതായി അരിഞ്ഞു വെച്ച വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. നല്ലപോലെ വഴറ്റിക്കൊടുക്കാം. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് ക്യാരറ്റ് ചെറുതായി കട്ട് ചെയ്തതും ഇട്ട് കൊടുക്കാം. വെജിറ്റബിൾ എല്ലാം ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചേർക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു 3 ടീസ്പൂൺ കോണും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതും കൂടി നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. വെജിറ്റബിൾ നല്ലപോലെ വഴറ്റിക്കൊടുക്കേണ്ട, ഒരു കടിക്കുന്ന പാകമാകുമ്പോൾ എടുത്തു വയ്ക്കാം. ഇതിവിടെ റെഡിയായിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റിക്കൊടുക്കാം. ഇനി നമുക്ക് ക്രീം റെഡിയാക്കിയെടുക്കാം. അതിനായി ഇതേപോലെയുള്ള ഒരു പാൻ വെച്ച് കൊടുക്കാം. അതിലൊരു പീസ് ബട്ടർ ഇട്ട് കൊടുത്ത് നല്ലപോലെ മെൽട്ട് ചെയ്തെടുക്കാം. ബട്ടർ മെൽട്ടായി വരുമ്പോൾ 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ഇട്ട് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. എടുത്തു വെച്ചിട്ടുള്ള പാല് കുറച്ച് കുറച്ച് ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ചും കൂടി പാലൊഴിച്ച് കൊടുക്കാം. ഇനി ഒരു വിസ്ക് ഉപയോഗിച്ച് നമുക്കിങ്ങനെ മിക്സ് ചെയ്തെടുക്കാം. നല്ല കട്ടയില്ലാത്ത രൂപത്തിൽ മിക്സ് ചെയ്തെടുക്കണം. അതിന് നല്ലപോലെ ഇളക്കി കൊടുക്കണം. ഏകദേശം റെഡിയായിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നാലും ചെറിയ ചെറിയ കട്ടകളുണ്ട്, നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. നമ്മളെ ക്രീം ഏകദേശം ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇനി ഇത് റെഡിയായോ എന്ന് അറിയാൻ വേണ്ടി നമുക്കൊരു സ്പൂണ് വെച്ച് ഇതേപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കാം. രണ്ട് സൈഡും ലൂസായില്ലെങ്കിൽ ക്രീം റെഡിയായെന്നാണ് അർത്ഥം. ഇനി ഇതിലേക്കുള്ള ആവശ്യമായ സാധനം ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ ഇട്ട് മിക്സ് ചെയ്യുക. ഈ സമയം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി മിക്സ് ചെയ്യണം. ഇനി നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പ് ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് ഇട്ട് കൊടുക്കേണ്ടതാണ്. നല്ലപോലെ മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള വെജിറ്റബിൾ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള പാസ്ത ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം.
നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒറിഗാനോ ലീവ്സും ബേസിൽ ലീവ്സും ഇട്ട് കൊടുക്കാം. ഇട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ചീസ് ഇങ്ങനെ ചോപ്പ് ചെയ്തിട്ട് കൊടുക്കാം. ഇത് ഓപ്ഷനാണ്, വേണ്ടുന്നവർ ഇട്ട് കൊടുത്താൽ മതി. നല്ലൊരു ടേസ്റ്റ് കിട്ടും പാസ്തക്ക്. നമ്മൾ പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു സെർവിങ് ബോളിലേക്ക് മാറ്റാം. ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള നമ്മളെ പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. പുതുതായി എൻ്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും അടുത്ത റെസിപ്പിയുമായി കാണുന്നവരേക്കും ബൈ ബൈ.